കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മുടെ ചാനലിലൂടെ ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ യൂട്യൂബിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയധികം സമയം വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സിനിമകളൊന്നും റിലീസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ സിനിമാ വാർത്തകളും പ്രത്യേകിച്ച് നമുക്ക് ലഭിക്കുന്നില്ല. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് DVD അപ്ഡേഷനുമായിട്ടാണ്. ഒന്ന് മലയാളത്തിൽ നിന്നുള്ള സിനിമയാണ്, മറ്റൊന്ന് തമിഴിൽ നിന്നുള്ള സിനിമയാണ്. അതിനു മുൻപേ നമ്മുടെ ചാനലിലൂടെ ചെറിയൊരു പരസ്യം കാണിക്കുന്നുണ്ട്, അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. റമ്മി ബാസി എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ വിജേന്ദ്ര സിംഗ് ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും ഇന്ത്യൻ നിർമ്മിത ആപ്ലിക്കേഷനാണ്. ഇതിനകത്ത് കുറഞ്ഞ തുക മുടക്കിക്കൊണ്ട് കൂടുതൽ തുക സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതായത് ഇതിനകത്ത് ബൈൻസ് വളരെ കുറവും പ്രൈസ് വിന്നിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വളരെ കൂടുതലുമാണ്. ഈ ഒരു ആപ്ലിക്കേഷനകത്ത് പോയിന്റ്സ് റമ്മി, അതുപോലെ തന്നെ 101, 201 തുടങ്ങിയിട്ടുള്ള റമ്മികൾ നിങ്ങൾക്ക് കളിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫ്രീ ടൂർണമെൻറ്റും ഇതിനകത്ത് നിങ്ങൾക്ക് കളിച്ച് വിജയിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വിജയിക്കുന്ന തുക നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് വെൽക്കം ബോണസ് ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് വെൽക്കം RB എന്ന് പറയുന്ന പ്രൊമോ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 100% വെൽക്കം ബോണസ് സ്വന്തമാക്കാൻ കഴിയും. ഈ ഒരു വെൽക്കം ബോണസ് നിങ്ങളുടെ റമ്മി ബാസി അക്കൗണ്ടിലേക്ക് മാറ്റാനും നിങ്ങൾക്ക് കഴിയും. ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു സൗകര്യം ഒരുക്കി തരുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന തുക നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇത് 100% സേഫ് ആയിട്ടുള്ള 24/7 കസ്റ്റം കെയർ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ഇനി നമുക്ക് സിനിമകളുടെ വിശേഷങ്ങളെ കടക്കാം. മലയാളത്തിൽ നിന്നുള്ള സിനിമയെക്കുറിച്ച് ആദ്യം തന്നെ നമുക്ക് സംസാരിക്കാം. മലയാളത്തിൽ നിന്നുള്ള ഈ ഒരു സിനിമയെക്കുറിച്ച് അധികം പ്രേക്ഷകർ കേട്ടിരിക്കാൻ സാധ്യതയില്ല. സിനിമയുടെ പേര് മഴയത്ത് എന്നാണ്. മഴയത്ത് എന്ന് പറയുന്ന സിനിമ 2 വർഷം മുൻപെയാണ് നമ്മുടെ തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നത്. ആ സമയത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയിൽ നമുക്ക് പരിചിതമായിട്ടുള്ള താരങ്ങളെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനോജ് കെ ജെൻ ഉണ്ട്, ശാന്തി കൃഷ്ണയുണ്ട്. സിനിമയുടെ ട്രെയിലറൊക്കെ ഞാൻ കണ്ടു നോക്കിയിരുന്നു. അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതൊരു ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ HD പതിപ്പ് റിലീസ് ചെയ്തിരിക്കുന്നത് ആമസോൺ പ്രൈം വഴിയാണ്. സിനിമയുടെ റിവ്യൂസൊക്കെ ഞാൻ നോക്കിയിരുന്നു. 1-2 റിവ്യൂ ആണ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊക്കെ ഒരു ശരാശരി നിലവാരമുള്ള സിനിമയായിട്ടാണ് വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന മലയാള സിനിമകളെല്ലാം കാണുന്ന പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിനിമയാണ് മഴയത്ത് എന്ന് പറയുന്ന സിനിമ. പിന്നീട് രണ്ടാമത്തെ ഒരു സിനിമ തമിഴിൽ നിന്നുള്ള സിനിമയാണ്. ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നു പ്രീമിയർ ഷോ ആയിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കാളിദാസ് ജയറാം പ്രധാന വേഷത്തിൽ വന്നിട്ടുള്ള ഒരു പക്ക കഥ എന്ന് പറയുന്ന സിനിമയാണ്. ഒരു പക്ക കഥ എന്ന് പറയുന്ന സിനിമ C5 എന്ന് പറയുന്ന അവരുടെ ആപ്ലിക്കേഷൻ വഴിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. C5 സ്വന്തമായിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് ഈ വരുന്ന September 25 റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് ഒരുപാട് മാറി 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 അങ്ങനെ പോയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സിനിമ ഓൺലൈൻ വഴി റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള റമ്മി ബാസി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.